ഇരുമുന്നണികളെയും ഏറെ പിന്നിലാക്കി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മലബാർ പ്രൊവിഡൻസ് കോളേജ് ക്യാമ്പസിലെത്തി അദ്ദേഹം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കാണുകയാണ്. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഏതായാലും വളരെ ശക്തമായ പ്രചാരണം തന്നെയാണ് MD രമേശിന്റേത്. വളരെ ശക്തമായി തന്നെ കോഴിക്കോട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാജീവ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലബാർ പ്രൊവിഡൻസ് കോളേജിലാണ്. ഇവിടെ വലിയൊരു ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MT രമേശ് എല്ലാവരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. കോളേജിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ കലാലയങ്ങളിലെ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്ന തരത്തിലാണ് കുട്ടികൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം വോട്ട് ഇപ്രാവശ്യം കലാലയങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും തുടങ്ങിയ രീതിയിൽ എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് MT രമേശ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് എല്ലാ ക്ലാസുകളിലും കയറി ഇറങ്ങി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമായും മോദിയുടെ വികസന നേട്ടങ്ങൾ, മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ വികസന നേട്ടങ്ങൾ എടുത്തു കാട്ടിയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കലാലയങ്ങളിലൊക്കെ തന്നെയും BJP അനുകൂലമായ നിലപാടുകളാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചൂടിനെ ഒക്കെ തന്നെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് അഭ്യർത്ഥനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലബാർ പ്രൊവിഡൻസ് കോളേജ് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ കോളേജിലും അദ്ദേഹം സന്ദർശനം നടത്തും. എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ന് മുതലക്കുളത്ത് PC ജോർജിന്റെ അടക്കം പരിപാടിയുണ്ട്. ഈ പരിപാടിയിലടക്കം വലിയൊരു ജനപങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഒപ്പം MT രമേശ് തന്നെ സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. രമേശേട്ടാ, ക്യാമ്പസുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയിരിക്കുകയാണ്, അപ്പൊ എന്താണ് പറയാനുള്ളത്? ഒരു നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ജനങ്ങളോടും പുതിയ തലമുറയോടും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദേശീയ സമ്മതിദാന ദിനത്തിൽ രാജ്യത്തിലെ പുതിയ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത സമയത്ത് ശ്രീ നരേന്ദ്രമോദിക്ക് പറഞ്ഞത്, പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരും രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി പൊളിറ്റിക്സിനപ്പുറത്തേക്ക് രാഷ്ട്ര താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കടമയായിട്ട് ശ്രീ നരേന്ദ്രമോദി മുമ്പോട്ട് വെച്ചത്. തീർച്ചയായിട്ടും ക്യാമ്പസുകൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെ കേന്ദ്രമാണ്. അവർക്ക് പുതിയ പ്രതീക്ഷകളുണ്ടാകും, പുതിയ സങ്കല്പങ്ങളുണ്ടാകും. അവരുടെ ജീവിതത്തെക്കുറിച്ചും രാഷ്ട്ര ജീവിതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ഒക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പുതിയ തലമുറ. അവർക്ക് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ ശ്രീ നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മോഡിക്ക് വോട്ട് ചെയ്യാൻ വിദ്യാർത്ഥികളും യുവാക്കളും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ക്യാമ്പസിലെ അനുഭവം. എല്ലാവർക്കും നരേന്ദ്രമോദിയോടുള്ള താല്പര്യമാണ് ക്യാമ്പസിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും യുവാക്കളും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വൈകുന്നേരം മുതലക്കുളത്ത് വലിയൊരു പരിപാടിയുണ്ട്, അതിൽ PC ജോർജ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. ആ പരിപാടിയെ എങ്ങനെ നോക്കിക്കാണുന്നു? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് PC ജോർജ് എത്തുന്നത്. സ്വാഭാവികമായിട്ടും PC ജോർജ് അദ്ദേഹത്തിന്റെ പാർട്ടിയും BJP ലയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം BJP ഇപ്പൊ സമ്മതനായിട്ടുള്ള നേതാവാണ്. തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരിക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കൺവെൻഷനാണ് ഇന്ന് വൈകുന്നേരം കോഴിക്കോട് നടക്കാൻ വേണ്ടി പോകുന്നത്. വലിയൊരു ചൂടാണ്, ഈ ചൂടിനെ അതിജീവിച്ചാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം. ചൂട് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു? ചൂട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, ചൂട് നമ്മളെയാണ് ബാധിക്കുക. പക്ഷേ അത് സഹിക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്ക് വരുമ്പോൾ ചൂട് സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നുപോകും. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് വരുമ്പോൾ ചൂട് പോലും മറന്ന് വോട്ട് തേടുന്ന ഒരു രീതിയിലേക്കാണ് ആളുകൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും പോകുന്നത്. അതിൽ NDA സ്ഥാനാർത്ഥി രമേശേട്ടൻ പ്രൊവിഡൻസ് കോളേജിലെ എല്ലാ ക്ലാസ് മുറികളിലും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. BJP വേണ്ടി, വികസനത്തിന് വേണ്ടി ഒരു വോട്ട് എന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MD രമേശിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ മലബാർ പ്രൊവിഡൻസ് കോളേജ് ക്യാമ്പസിലെത്തി അദ്ദേഹം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കാണുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രചാരണവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. ദിസ്നയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയതാണ്.